ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? ആ, ഞാൻ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. എം ജി എം സ്കൂൾ ആക്കുളം. എം ജി എം? ഓക്കെ. ചേച്ചി സബ്ജക്ട് വൈസ് ടീച്ചറാണ്? ഞാൻ അവിടെ ലൈബ്രറിയനാണ്. ലൈബ്രറി? ഓക്കെ. അപ്പൊ ഇഷ്ടംപോലെ പുസ്തകം വായിക്കും. ചേച്ചി എഴുതുവോ? ഇല്ല, അവരോട്. അതാ എഴുതാ സാറുണ്ടല്ലോ. എന്നാലും പിന്നെ പണ്ട് എഴുതുമായിരുന്നു, കുറേ ഞാൻ കത്തിച്ചു കളഞ്ഞു. അയ്യോ സർ, കത്ത് കത്ത്. ഞാൻ വിചാരിച്ചു ചേച്ചി കവിത എഴുതി. ഞങ്ങള് ഈ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അടുത്തടുത്തായിരുന്നു ഞങ്ങൾ, വീട് ഇങ്ങനെ അടുത്തടുത്താണ്. പക്ഷെ എങ്ങനെയാണ്, നല്ല ആ പ്രണയത്തിൻ്റെ ഒരു ഒരു പാരമ്യ കാലത്ത് ഞാൻ ഈ നാട്ടിലില്ല. ഞാൻ തൊഴിൽ കിട്ടിയിട്ട് നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ കുറേ കാലം അങ്ങനെ കുറച്ച് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടായ സമയത്തെ ഒരു നന്നായി കത്തെഴുതാൻ നല്ല മിടിക്കായിരുന്നു. പിന്നെ എല്ലാം തീർച്ചയായിട്ടും അതിനൊക്കെ ആ ഫാൻസി അല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞല്ലേ നമ്മൾ അറിയുന്ന ജീവിതം. എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും അതിനെക്കാളും മനസ്സിൽ. അതാണ് സർ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നാന്നോ ഈ കവിത ചൊല്ലുമ്പോഴൊരു വ്യത്യാസമുണ്ട്, സിനിമയിൽ ഗാനം ചിട്ടപ്പെടുത്തുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഇത് രണ്ടിൻ്റെ ഒരു വ്യത്യാസം ഒന്ന് പറയാമോ? സിനിമ കവിത എന്ന് പറയുന്നത് കവിയുടെ മാത്രം സ്വന്തമാണ്. സിനിമാ ഗാനം ഒരിക്കലും ഒരാളിൻ്റെയും സ്വന്തമല്ല. ഇപ്പോൾ സിനിമ ഒരു സിനിമാ ഗാനം നന്നാവുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ പ്രതിഭ ഒരുമിച്ചടങ്ങിയിരിക്കുകയാണ്. സംഗീത സംവിധായകൻ്റെ, എഴുതിയ ആളിൻ്റെ, ആ സിറ്റുവേഷൻ തന്ന കഥാകാരൻ്റെ, അത് പറഞ്ഞു തന്ന സംവിധായകൻ്റെ, പാടുന്ന ആളിൻ്റെ, അങ്ങനെ ഒരുപാട് ആളുകളുടെ പ്രതിഭ സമഞ്ജസമായി സമ്മേളിച്ചാലേ ഒരു നല്ല പാട്ടുണ്ടാവും. അപ്പോൾ അത് ആരുടേതെന്ന് കേട്ടാൽ ഇത് എൻ്റേത് എന്ന് മാത്രം ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. എന്നാൽ കവിത എങ്ങനെയല്ല, കവിത കവിയുടെ സ്വാതന്ത്ര്യമാണ്, കവിയുടെ മാത്രം സ്വന്തമാണ്. ഇപ്പോൾ പിന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ സിനിമയിൽ ആദ്യം സംഗീതം തരികയാണ് ചെയ്യുന്നത്, എന്നിട്ട് അതിനകത്താണ് നമ്മൾ. അത് ഒരു മോശമായ കാര്യമല്ല, കാരണം പണ്ട് വൃത്തം നോക്കിയിട്ട് വൃത്താധിഷ്ഠിതമായി കവിത എഴുതുമായിരുന്നല്ലോ ആളുകൾ. അപ്പോൾ അത് അത് നേരത്തെ തന്നെ ഒരു ഒരു ടൂൺ തരും പോലെയാണ്. ഒരു വൃത്തം, ഒരു താളം, കൃത്യം ഒരു താളം വൃത്തം, ഒരു വൃത്തം. ആ വൃത്തത്തിനകത്തു നിന്നുകൊണ്ടായിരുന്നു പഴയ കവികളെല്ലാം കവിത എഴുതിയിരുന്നത്. അതുപോലെ ഒരു താളം തരുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ മിക്കവാറും എല്ലാ പാട്ടുകളും ഇപ്പോൾ ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി അതൊക്കെ ഇതുപോലെ താളം ആദ്യം തന്നിട്ട്, ട്യൂൺ ആദ്യം തന്നിട്ടാണ് എല്ലാ, എനിക്ക് തോന്നുന്നു ഏകദേശം ഞാൻ എഴുതിയ മിക്കവാറും എല്ലാ പാട്ടുകളും ട്യൂൺ തന്നിട്ട് എഴുതിയതാണ്. സത്യം പറഞ്ഞാൽ മലയാളികളായ എല്ലാവർക്കും സാറിൻ്റെ കവിതകളും സാറിനെയും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പ്രവാസികൾക്ക് കുറച്ച് ഇഷ്ടം കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെങ്ങനെ സാർ, അവർക്ക് മാത്രം ഇത്ര ഇഷ്ടം? പ്രവാസ ലോകത്താണ് ഏറ്റവും കൂടുതൽ ആസ്വാദകരിൽ ഉള്ളതിൽ ഏറ്റവും കൂടുതലുള്ളത് അവിടെയാണ്. കാരണം ഒരു നഷ്ടപ്പെടലുണ്ടല്ലോ അവർക്ക്. അവർക്ക് അവരുടെ നമ്മുടെ മണ്ണിൻ്റെ മണവും നമ്മുടെ ശുദ്ധവായുവിൻ്റെ ഇതും വീടും തൊടിയും പരിസരവും ഭാഷയും ഒക്കെ അവർ കുറച്ച് മാറിയിരിക്കുകയാണ് അതിൽ നിന്ന്. അപ്പോൾ അവർക്കുണ്ടാകുന്ന നമ്മളെ പെറ്റമ്മയോട് തോന്നുന്ന ഒരു വലിയ ഇത് സ്നേഹമില്ല, അത് ആ നാട്ടിനോടും നാട്ടിലെ ഭാഷയോടും കവിതയോടും എല്ലാം പുലർത്തുന്ന പ്രിയപ്പെട്ടവരാണ് നമ്മുടെ. അപ്പോൾ അവർ കവിതയെന്നൊക്കെ കേട്ടാൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കും. പുതിയ തലമുറയിലുള്ള കവിതകൾ കവികൾ ആരൊക്കെയാണ് സർ ഇഷ്ടം? എല്ലാ കവികളെയും എനിക്കിഷ്ടം. റഫീഖ് അഹമ്മദ് എൻ്റെ നല്ല സുഹൃത്തും നല്ല കവിയാണ്. നല്ല എനിക്കിഷ്ടമുള്ള ഒരുപാട് കവികളെ എനിക്ക് എല്ലാ ഇപ്പം എൻ്റെ കണ്ടംപററിയായിട്ടുള്ള എല്ലാവരും നല്ല സർഗശേഷിയുള്ള കവികളാണ്. മലയാള ഭാഷ സമ്പന്നമായി തന്നെ നിൽക്കും, കാരണം അത്രയ്ക്ക് സർഗാത്മകതയുള്ള ഒരുപാട് എഴുത്തുകാർ, കവികൾ മാത്രമല്ല സാഹിത്യരംഗത്ത് മൊത്തത്തിലുണ്ട്. അത് കുട്ടികൾ അത് അങ്ങ് ഉൾക്കൊള്ളാൻ തയ്യാറുമാണ്. അവർ കുറച്ച് ഈ ഭ്രമങ്ങളിൽ നിന്ന് അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണിപ്പോൾ. ഈ കമ്പോളം ഇങ്ങനെ തള്ളിക്കയറിയപ്പോൾ ഉണ്ടായ ഒരു മഹാ പച്ച വെളിച്ചമുണ്ട്, ആ വെളിച്ചത്തിൽ ഇങ്ങനെ ഭ്രമിച്ച് പലതിലേക്കും ഇങ്ങനെ അവരാ, പക്ഷേ അവർ തിരിച്ച് അവരവരുടെ സ്വത്വത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാറി വരുന്നുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ ധാരാളമായി കാണുന്നുണ്ട്. തീർച്ചയായും അതുകൊണ്ട് നമ്മുടെ സംസ്കാരം ഭാഷയൊക്കെ സമ്പന്നമായി നിലനിൽക്കുന്നു. സാർ, അപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് സാർ കുട്ടികളോടും അതെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്? കിട്ടുന്ന അവസരത്തിൽ ഞാനതെല്ലാം കുട്ടികളോട് സംസാരിക്കാറുണ്ട്. അവർക്ക് ഈ കവിത കേൾക്കുന്നത് വലിയ ഇഷ്ടമാണല്ലോ. ഏതെങ്കിലും കുട്ടികളിങ്ങനെ കവിതകളെ എഴുതുകയോ അല്ലെങ്കിൽ സാറിനെ കൊണ്ടുവന്ന് കാണിക്കല്ലേ? എല്ലാ എഴുതുന്നവരെല്ലാം അങ്ങോട്ട് കാണിക്കും. ഇത് സാറിന്റെ വലിയ വാക്കുകൾ കേട്ടു. കുട്ടികളെ കുറിച്ചൊന്നും ചോദിക്കാൻ മറന്നേ പോയി. എത്ര പിള്ളേരാ ചേച്ചി? ഒരാളാ. ഒരു മോൻ. എന്താ ചെയ്യാ? ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു. മോളോ മോനോ? മോൻ. മോൻ. മോന് പ്ലസ് ടു. ഏത് സ്കൂളില്? എന്റെ സ്കൂളിലായിരുന്നു. പേരെന്നാ? അല്ല, പത്ത് വരെ എന്റെ സ്കൂളിലായിരുന്നു. പ്ലസ് വൺ പ്ലസ് ടു സെന്റ് മേരീസ് പട്ടം. പേരെന്നാ? അദ്വൈത്. ഇപ്പം സർ പുതിയ കവിതയാണോ എഴുതുന്നത്, അതോ സിനിമയ്ക്ക് വേണ്ടി ഏതെങ്കിലും?
സിനിമയിൽ ഞാനിപ്പോൾ പുലിമുരുകൻ എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്, അതിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. കവിതയിൽ ഞാനിപ്പോൾ കന്നഡയുടെ 6 കവിതകളുള്ള 5 വോളിയം ഇറക്കി. കന്നഡ വോളിയം 1, 2, 3, 4, 5. ഇപ്പോൾ 6-ാമത്തെ വോളിയം ഇറക്കാൻ പോകുന്നു. അതിൻ്റെ പേര് ഐലൻ കുറുതി എന്നാണ് സിഡിയുടെ പേര്. ഐലൻ കുറുതി, ഐലൻ കുറുതി എന്ന് പറയുന്നത് ഇതുപോലൊരു കുഞ്ഞാണ്. സിറിയയിൽ പലായന കാലത്ത്, ഇപ്പോൾ ഈ അടുത്തകാലത്ത് പത്രങ്ങളിൽ പടം കണ്ടിട്ടുണ്ട്, കടൽ തീരത്ത് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന, അവൻ്റെ പേരാണ് ഐലൻ കുറുതി. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്, കാരണം നമ്മൾ യുദ്ധം നേരെ വല്ല ടി വിയിൽ കണ്ടിട്ടുള്ളതല്ല, നമ്മൾ അനുഭവിച്ചിട്ടില്ലല്ലോ. നമ്മൾ യുദ്ധം അനുഭവിച്ചിട്ടില്ല, പലായനം അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾക്ക് വൻ ഈ നമ്മുടെ മനുഷ്യജീവികൾ ഓരോ ഇടത്തും കിടന്ന് അനുഭവിക്കുന്ന വേദന, അതായത് ഈ സ്വന്തം മണ്ണ് ഉപേക്ഷിച്ച് എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്ന് പറഞ്ഞ് 5 പേര് കയറേണ്ട ബോട്ടിൽ 50 പേര് കയറി പോവുകയാണ്. എല്ലാവരും മരിച്ച് മണ്ണടിയാണ്. പോകുന്ന അതിലൊരു 10% പേര് പോലും വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് കയറുന്നില്ല. കയറിയാൽ തന്നെ അവരൊരിക്കലും അവരുടെ മുള്ളുവേലിക്ക് അപ്പുറത്തേക്ക് അവരെ കയറ്റുന്നില്ല. അങ്ങനെ നിരാലംബരാകുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ സിമ്പലാണ് ഈ ഐലൻ കുറുതി. അവൻ്റെ കിടപ്പ് കണ്ടുകഴിഞ്ഞാൽ അവനെ നല്ല ഒരുക്കി, അല്ലേ, നല്ല ക്യൂട്ട് കുട്ടിയല്ലേ, അല്ലേ, കാലൊക്കെ ഷൂ ഒക്കെ ഇട്ട് അത് ഉറങ്ങുന്നേ തോന്നുന്നു. ആ കവിത ഒന്ന് പറയൂ. ഇളം തെന്നൽ തലോടുമ്പോൾ അവൻ ഉറങ്ങുന്നു, ഇളം തെന്നൽ തലോടുമ്പോൾ അവൻ ഉറങ്ങുന്നു, തിരക്കൈകൾ തൊടും നേരം കൈയുറങ്ങുന്നു.